രാജാക്കന്മാർ പുസ്തകം പത്താം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ പതിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 10 വേഴ്സ് 7. ഒന്ന് രാജാക്കന്മാർ പുസ്തകം പത്താം അധ്യായം ഏഴാം വാക്യം പെട്ടെന്ന് വായിക്കണമേ. ഞാൻ വന്ന് എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് വരെ ആ വർത്തമാനം വിശ്വസിച്ചില്ല. അടുത്തത്, എന്നാൽ പാതി പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അടുത്തത്, ഞാൻ കേട്ട കീർത്തിയേക്കാൾ ഞാൻ വന്ന് ചേർക്കുന്നു, ഞാൻ വന്ന് കണ്ടപ്പോൾ നിന്റെ ജ്ഞാനവും ധനവും അധികമാകുന്നു. ഇത് ശേബ രാജ്ഞി ശലോമോന്റെ രാജ്യം സന്ദർശിക്കാൻ വന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. തുടർമാനമായി ഈ വർഷം നോട്ടത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഏതാണ്ട് 3-4 മിനിറ്റ് കൊണ്ട് ചില കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് ഓർപ്പിച്ച് വീണ്ടും പ്രാർത്ഥിക്കുവാനാണ് ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. 1.5 മണിക്കൂർ പ്രസംഗിക്കേണ്ട ഒറ്റ സബ്ജക്റ്റാണ് ഇത് മാത്രം. അപ്പം വിശദീകരണത്തിലേക്ക് പോകുവാൻ എനിക്ക് കഴിയുന്നില്ല. ശലോമോനെക്കുറിച്ച്, ശലോമോൻ്റെ രാജ്യത്തെക്കുറിച്ച്, ശലോമോൻ്റെ രാജ്യത്തിൻ്റെ നടത്തിപ്പിനെക്കുറിച്ച്, ശലോമോൻ്റെ ആൾക്കാരെക്കുറിച്ച്, ശലോമോൻ്റെ കിങ്ഡത്തെക്കുറിച്ച് എല്ലാം കേൾവി ശേബരാജ്ഞി കേട്ടിരുന്നു. ശേബരാജ്ഞി കേട്ട കേൾവി എങ്ങനെയുണ്ട്? 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം കേൾവി എങ്ങനെയുണ്ട് എന്ന് അറിയുവാൻ. ശേബരാജ്ഞി ശലോമോൻ്റെ രാജ്യം വന്ന് സന്ദർശിച്ച സംഭവമാണ് നാം വായിച്ചു കേട്ടത്. വെൻ ശേബ കെയിം ടു കിങ് സോളമൻസ് പാലസ്, the heard something she heard about him and his ruling and the people in his land. But when she came and she was watching the way they were sitting, the way they were talking, the way they were behaving, the way their attitude, the way their obedience, the way they are, when she saw all these things, the way Solomon was governing, she was saying that, oh man, I just, what I am seeing with my eye is more than I heard. ശേബ രാജ്ഞി ശലോമോന്റെ രാജ്യത്ത് വന്നപ്പോൾ അവിടെയുള്ള പ്രിയപ്പെട്ടവരുടെ ഇരിപ്പ് അവൾക്ക് അതിശയമായി തോന്നി. അലക്ഷ്യമായിട്ടല്ല ആലയത്തിൽ അവരിയിരിക്കുന്നത്. നമ്മുടെ ആലയത്തിൽ കടന്നു വന്ന് ഒരുവൻ നമ്മെ നോക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ള കേൾവി ഈ അമേരിക്ക മുഴുവൻ, നോർത്ത് അമേരിക്ക മുഴുവൻ, ഇല്ല ലോകം മുഴുവൻ കേൾക്കുന്നത് ഈ ചർച്ച്, എബനേസർ ചർച്ച് ആരാധിക്കുന്ന ചർച്ച എന്നാണ്, ആരാധിക്കുന്ന ചർച്ച എന്നാണ്. അപ്പം നമ്മെക്കുറിച്ചുള്ള കേൾവി അടുത്ത അവരെ വരെ താമസമെങ്കിൽ അടുത്ത വർഷം ഏതൊരു വ്യക്തി ഇവിടെ കടന്നു വന്നാലും അലക്ഷ്യമായിരിക്കുന്ന ഒരുവനെയും കാണുവാൻ പാടില്ല. അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് കണ്ടപ്പോൾ അവൾക്ക് ഏറ്റവും അതിശയം തോന്നി. ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ യോഗ്യമായ വസ്ത്രം ധരിക്കണം. നമ്മുടെ വസ്ത്രധാരണം മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് കേൾക്കുന്ന കേൾവിയേക്കാൾ ഉത്തമമായിരിക്കണം. നമ്മുടെ സംസാരം, നമ്മുടെ ഇടപാട്, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് അലക്ഷ്യമായി, ഉദാസീനരായി, മടിയരായി, ദൈവസ്ഥനിൽ ഒറ്റ വ്യക്തി ഇരിപ്പാൻ പാടുള്ളതല്ല. നടത്തിയ വിധങ്ങളെ ഓർത്ത്, കൊണ്ടുവന്ന വിധങ്ങളെ ഓർത്ത്, ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് പരപ്രേരണ കൂടാതെ, നന്ദിയോടുകൂടെ, ഇടപെടാതെ, സ്തോത്രം ചെയ്ത്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവത്തിൽ ഇരിക്കുന്ന ജനത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയണം, ഞാൻ കേട്ടതിലും ഉപരിയാണ് അവരെന്ന്. അതിന് ദൈവം നമ്മെ സഹായിക്കണം. പഠനങ്ങളുടെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകും.